സ്പോർട്സ് ലേക്ക് സ്വാഗതം. ബാഡ്മിന്റൺ എന്ന വാക്ക് ഹൃദയത്തോട് ചേർത്ത് കൂടെ കൊണ്ടു നടക്കുന്ന കടുത്ത ആരാധന കളിയോടും കളിക്കാരോടും ഉള്ള ഒരു കൂട്ടം ബാഡ്മിന്റൺ സ്നേഹികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് പോകാം ബാഡ്മിന്റന്റെ ചരിത്ര വഴികളിലൂടെ. ബാഡ്മിന്റൺ എന്ന ഗെയിം എന്നു തുടങ്ങി എവിടെ തുടങ്ങി എന്നതിന് കൃത്യമായും വ്യക്തമായും ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ടില്ല. എന്നാലും 2000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ഗെയിം ഇന്നത്തെ രീതിയിലേക്ക് വന്നതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുരാതന സംസ്കാര കാലഘട്ടത്തിൽ യൂറോപ്പിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആളുകൾ നേരം പോക്കിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന കളിയാണ് ബാറ്റിൽ ഡോർ ആൻഡ് ഷട്ടിൽ കോക്ക്. ആദ്യം കളിക്കുവാനായി തടി കൊണ്ടുള്ള ഫ്രെയിമിൽ ലെതർ കവർ ചെയ്തിട്ടുള്ള ബാറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. മദ്യക്കുപ്പികളുടെ തടി കൊണ്ടുള്ള കോർക്കിൽ പ്രാവുകളുടെയും അരയനങ്ങളുടെയും തൂവലുകൾ പിടിപ്പിച്ച ഷട്ടിൽ കോക്കുകൾ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. 2 വശങ്ങളിലായി 2 ആളുകൾ, ചിലപ്പോൾ 2-ൽ അധികം ആളുകൾ, കോക്ക് താഴെ പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്നത് മാത്രമായിരുന്നു കളിയുടെ റോൾ. എന്നാൽ 19th century പകുതിയോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് മിലിറ്ററി ഓഫീസേഴ്സ് ആണ് ഈ ഗെയിമിന് പ്രചാരണം കൊടുത്തത്. ബ്രിട്ടീഷ് അധിനിവേശ പട്ടണമായ പൂനെയിൽ ആയിരുന്നു കൂടുതലായും ഈ ഗെയിം കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളിക്ക് പൂന എന്നും പേരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അപ്പർ ക്ലാസ് ആളുകൾ വുളൻ ബോൾ ഉപയോഗിച്ച് ഇത് കളിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ ഷട്ടിൽ കോക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു. 1800s ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ബാഡ്മിന്റൺ കളിയിൽ നടുക്ക് നെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നതും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അവർ അവിടെയും പൂന ഗെയിം തുടർന്നു. രാജഭരണകാലത്ത് രാജാവിൻ്റെ തൊട്ടു താഴെ പദവിയിലുള്ള ആളായിരുന്നു ഡ്യൂക്ക്. ഇംഗ്ലണ്ടിലെ ഡ്യൂക്കിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേരാണ് ബാഡ്മിന്റൺ ഹൗസ്. ബാഡ്മിന്റൺ ഹൗസിൽ വെച്ച് അതിഥികൾക്ക് വേണ്ടി നടക്കുന്ന പാർട്ടികളിൽ ഗെയിം നടക്കൽ പതിവായിരുന്നു. അങ്ങനെ സ്ഥിരമായി അവിടെ വെച്ച് ഈ ഗെയിം നടക്കുന്നതിനാൽ ഈ ഗെയിമിന് ബാഡ്മിന്റൺ എന്ന പേര് വന്നു. പിന്നീട് കളി എല്ലായിടത്തും പോപ്പുലർ ആവുകയും 1877 ബാത്ത്സ് ബാഡ്മിന്റൺ ക്ലബ് ആദ്യമായിട്ട് റിട്ടൺ ബാഡ്മിന്റൺ റൂൾസ് കൊണ്ടുവരികയും ചെയ്തു. 1893 ദ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇംഗ്ലണ്ട് ആണ് ഈ ഗെയിമിന് ഇന്നത്തേതിന് സമാനമായ നിയമാവലികൾ കൊണ്ടുവന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒഫീഷ്യൽ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ നടന്നത് 1899 ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലൂടെയാണ്. 1934 ഡെൻമാർക്ക് ഉൾപ്പെടെ 9 രാജ്യങ്ങൾ ചേർന്ന് ദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ രൂപീകരിക്കുകയും പിന്നീട് 1936 ഇന്ത്യ അതിൽ ജോയിൻ ചെയ്യുകയുമുണ്ടായി. 1992 ബാഡ്മിന്റനെ ഒളിമ്പിക് മത്സര ഇനങ്ങളിലും ഉൾപ്പെടുത്തി. 2006 ദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷൻ BWF അല്ലെങ്കിൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്ന് പേരുമാറ്റി. ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും അവിശ്വസനീയമായ ഒരു പോപ്പുലാരിറ്റിയാണ് ബാഡ്മിന്റൺ ഗെയിമിന് ഉള്ളത്. Thank you.
Audio Jungle.